ഐക്കണോഗ്രഫി എന്ന പെയിന്റിംഗ് സമ്പ്രദായം നമ്മൾ മലയാളികൾക്ക് അത്ര പരിചിതമല്ല. പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണെങ്കിൽ നമ്മളുടെ കേരളത്തിലുള്ള ചുവർ ചിത്രങ്ങൾക്ക് സമാനമാണ് ഐക്കണോഗ്രഫി. എന്നാൽ ഇതിന്റെ ഉത്ഭവം ഗ്രീസിൽ നിന്നാണ്. ഐക്കണോഗ്രഫി ക്രിസ്തീയ മതവിശ്വാസങ്ങളുമായി ഏറെ അടുത്തു നിൽക്കുന്ന ഒരു കലാരൂപം കൂടിയാണ്. ഇന്നത്തെ മധുരം ജീവിതം എന്ന പംക്തിയിലൂടെ ഐക്കണോഗ്രഫിയിൽ പ്രാവീണ്യമുള്ള ഒരു പുരോഹിതനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കാണാം മധുരം ജീവിതം. പൗരോഹിത്യ ശുശ്രൂഷയുടെ വലിയ ഉത്തരവാദിത്തം കഴിഞ്ഞാൽ ഈ വൈദികൻ തന്റെ സമയം ചിലവഴിക്കുന്നത് പ്രിയപ്പെട്ട ചായക്കൂട്ടുകൾക്കൊപ്പമാണ്. മനസ്സിലെ നിറങ്ങളെ ക്യാൻവാസിലേക്ക് പകർത്തുന്നതും ഒരു ശുശ്രൂഷയായി ഇദ്ദേഹം കാണുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ വൈദികനായ ഫാദർ ജീസൺ പി വിൽസൺ ചിത്രരചനയിലേക്കുള്ള തന്റെ ചുവടുവയ്പ്പിനെ ഒരു ദൈവിക നിയോഗമായാണ് കാണുന്നത്. ചെറുപ്രായം മുതൽ വരയ്ക്കുമായിരുന്നുവെങ്കിലും ചിത്രരചനയിലേക്കുള്ള ഇദ്ദേഹത്തിന്റെ ഇഷ്ടത്തെ പ്രോത്സാഹിപ്പിച്ചത് സഭ തന്നെയാണ്. അച്ഛൻ എല്ലാ മേഖലയിലും ഒരു നല്ല വിദ്യാർത്ഥിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പഠന കാര്യങ്ങളിലാണെങ്കിലും മറ്റെല്ലാ മേഖലകളിലും. അപ്പോഴിങ്ങനെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന പ്രകൃതം അവിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ ഒരു ചെറിയ ചിത്രം ഇങ്ങനെ പെൻസിൽ സ്കെച്ച് അച്ഛൻ കൊണ്ടു നിന്നപ്പോഴാണ് അതിന് അത്രയും ഡെപ്ത് ഉണ്ട്, അച്ഛൻ ഇത്രയും ഒരു ടാലൻറ്റഡ് ആണെന്നുള്ള ധാരണ വന്നത്. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞുള്ള സമയങ്ങളിലൊക്കെ പിന്നെ അച്ഛനോട് ഇടപെടുകയും അച്ഛൻ ഈ ഫീൽഡിൽ വരണമെന്നും തലതിൽ പ്രേരണ നൽകുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് സെമിനാരിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോഴും അച്ഛനെ ഇനി എന്തുവാ ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു ഏത് ഫീൽഡിലേക്ക് അതിങ്ങേണ്ടതെന്നുള്ളൊരു കൃത്യമായൊരു ധാരണയില്ലായിരുന്നു. അപ്പോൾ ഐക്കണോഗ്രാഫി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഓർത്തഡോക്സ് ട്രഡീഷനിൽ വരുന്ന ഒരു ആരാധനയിൽ കേന്ദ്രീകൃതമായ ഒരു ചിത്രരചന സമ്പ്രദായം തന്നെയാണ് ഈ ഐക്കണോഗ്രാഫി. അപ്പോൾ ധാരാളം നല്ല ഡെപ്തുള്ള ആശയങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ഫീൽഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പ്രേരണ നൽകി. ഐക്കണോഗ്രാഫി ചിത്രരചനയിലാണ് ഫാദർ ജീസൺ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഗ്രീക്കുകാരുടെ പൌരാണിക ചിത്രരചനാ രീതിയാണ് ഐക്കണോഗ്രാഫി. യേശുക്രിസ്തുവും സെയിന്റ് മേരിയും ക്രിസ്തു ശിഷ്യന്മാരും ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാരുടെ ചിത്രങ്ങളാണ് ഐക്കണോഗ്രാഫി രചനയിൽ അധികവും വിഷയമായിട്ടുള്ളത്. ഇത്തരം ചിത്രങ്ങൾ ചെയ്യുന്നത് ടെമ്പറ പൗഡർ ഉപയോഗിച്ചാണ്. ഇപ്പോൾ ഈ ചിത്രം ചെയ്തിരിക്കുന്നത് ഓയിൽ പെയിന്റിലാണെങ്കിലും യഥാർത്ഥത്തിൽ ഗ്രീക്ക് സന്യാസിമാർ അവരുടെ മഠങ്ങളിൽ അത് ചെയ്തുകൊണ്ടിരുന്നത് കട്ടികൂടിയ തടിപ്പലകയിൽ കുമ്മായം തേച്ച് അതിന് മുകളിൽ ടെമ്പറ പൗഡറിൽ മുട്ടയുടെ വെള്ളം മിക്സ് ചെയ്ത് അത് ചേർത്ത് പെയിന്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. സാധാരണ ഉള്ള പെയിന്റിങ്ങുകളൊക്കെ ഓയിൽ പെയിന്റിങ് അല്ലെങ്കിൽ വാട്ടർ കളർ അതുപോലെയുള്ള കളറിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഈ ചിത്രങ്ങൾ സാധാരണ ചിത്രങ്ങൾ കാണുന്ന പോലെയല്ല കാണേണ്ടത്, മറിച്ച് സാധാരണ ചിത്രങ്ങൾ കാണുന്നത് ചിത്രത്തിന്റെ ക്യാൻവാസിൽ മാത്രമായിരിക്കും അത് കാണുന്ന ആളുടെ കണ്ണ് നിൽക്കുന്നത്. എന്നാൽ ഐക്കൺ ചിത്രങ്ങൾ പ്രത്യേകിച്ച് നമ്മളത് കാണുമ്പോൾ ആ ചിത്രം നമ്മളെ ആ ചിത്രത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. ഐക്കൺ ചിത്രങ്ങളെ പറയുന്നത് ഐക്കൺ ചിത്രങ്ങൾ ഒരു വാതിലാണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റിയിലേക്ക് ആത്മീയതയിലേക്ക് തുറക്കുന്ന വാതിലുകളാണെന്ന് പറയുന്നത്. കേരളത്തിന് അധികം പരിചിതമല്ലാത്ത ഈ ചിത്രരചനാ രീതി പിന്തുടരുന്നവരും ചുരുക്കമാണ്. ഐക്കണോഗ്രാഫി ചിത്രങ്ങൾക്കായി പുറമേയുള്ളവരെ ആശ്രയിക്കുകയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. പ്രത്യേകമായ ധ്യാനവും പ്രാർത്ഥനയും ഇത്തരം ചിത്രരചനകൾക്ക് ആവശ്യമാണ്. സെമിനാരി പഠനകാലത്ത് തന്നെയാണ് ഫാദർ ജീസൺ ഐക്കണോഗ്രാഫി ചിത്രങ്ങളും വരച്ചു തുടങ്ങിയത്.
ഇപ്പോൾ സഭയുടെ കീഴിലുള്ള നിരവധി പള്ളികൾക്കായി ഇദ്ദേഹം ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. ഐക്കണോഗ്രാഫി ചിത്രങ്ങൾ മാത്രമല്ല ഈ വൈദികന് വഴങ്ങുന്നത്. പോർട്രേറ്റ് പെയിന്റിങ്ങുകളും മോഡേൺ പെയിന്റിങ്ങുമെല്ലാം ഇദ്ദേഹം വരയ്ക്കുന്നു. എല്ലാത്തരം ചിത്രരചനാ ശൈലികളും പരീക്ഷിക്കാനും ഇദ്ദേഹത്തിന് താൽപര്യമുണ്ട്. ഭാരതീയ ചിത്രരചനാ രീതിയായ ചുമർ ചിത്രങ്ങളും ഐക്കണോഗ്രാഫി ചിത്രങ്ങളും സംയോജിപ്പിച്ച് പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയാണ് ഈ വൈദികന്റെ മറ്റൊരാഗ്രഹം. തനിക്ക് ലഭിച്ച ഈ വലിയ താലന്തിനെ സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനകരമാകത്തക്ക വിധം ഉപയോഗപ്പെടുത്താനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്.